Hello friends, we are going to talk about this video. അപ്പം നമുക്കിവിടെ താഴെ ഒരു ഡിസ്ക്ലൈമർ കൊടുത്തിട്ടുണ്ട്. റിമൂവിങ് സ്ക്രീൻ ലോക്ക് വിൽ ഇറേസ് ഓൾ ദ ഡേറ്റ. നമ്മളുടെ ഡിവൈസിലുള്ള എല്ലാ ഡേറ്റയും ഇത് ചെയ്യുന്നതോടെ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ റിക്കവറി മോഡ് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താഴെ നമുക്ക് DFU മോഡിലേക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മോഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ iPhone 8 അതിന് മുകളിലേക്കുള്ള ഡിവൈസുകൾക്കുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫോളോ ചെയ്താൽ മതി. നമ്മളിപ്പം ഇവിടെ ഉപയോഗിക്കുന്ന iPhone 7 ആണ്. അതുകൊണ്ട് തന്നെ 7 അതിന് താഴേക്കുള്ള ഡിവൈസുകൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ iPhone 7 നമ്മൾ പ്ലഗ് ചെയ്യുക. അതിനുശേഷം പവർ ബട്ടണും വോളിയൂം ഡൗൺ ബട്ടണും ഹോൾഡ് ചെയ്ത് പിടിക്കുക. 10 സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ നമ്മളുടെ വോളിയൂം ഡൗൺ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ പവർ ബട്ടൺ റിലീസ് ചെയ്യുന്നു. അപ്പം നമ്മൾ റിക്കവറി മോഡിലേക്ക് അല്ലെങ്കിൽ DFU മോഡിലേക്ക് എൻ്റർ ആകുന്നതായിരിക്കും. അപ്പം ഞാനത് ചെയ്യാൻ പോവാണ്. പവറും വോളിയൂം ഡൗണും കൂടെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മൾ റിക്കവറി മോഡിലേക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഐട്യൂൺസ് ഓപ്പൺ ആയത്. അത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം നമുക്ക് iPhone 7 ആണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡായി അതായിരിക്കും ഇൻസ്റ്റാളായി വരുന്നത്. അങ്ങനെയാണ് ഇത് റിക്കവറി മോഡിലേക്ക് പുതിയൊരു OS തന്നെ ആയിരിക്കും ഇൻസ്റ്റാളായി വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഫേംവെയർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മാനുവലി ഇതെന്ന് കോൾ ചെയ്ത് കൊടുക്കാമെന്നാണ്. അപ്പോൾ ഇപ്പം നമ്മൾ IPSW ഫയൽ ലോക്കലി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ട് ലോക്കൽ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് അവിടെ നമ്മൾ ഈ ബ്രൗസറിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു IPSW ഫയൽ 15.4.1. അപ്പോൾ സ്റ്റാർട്ട് റിമൂവിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഫേംവെയർ റീഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇതിലൂടെ നമ്മളുടെ സ്ക്രീൻ ലോക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കാണാം നമുക്ക് ആ ഒരു സ്ക്രീൻ ലോക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ആയിട്ടുണ്ട്. അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഫോണിലേക്ക് പോകാം. ഇപ്പോൾ കാണാം നമ്മളുടെ ഡിവൈസ് പാസ്വേഡ് റിമൂവ് ആയിട്ടുണ്ട്. പക്ഷേ ഞാനിത് ചെയ്യുന്നതിന് മുന്നേ, അതായത് നമ്മളുടെ പാസ്വേഡ് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഫൈൻഡ് മൈ ഡിസേബിൾ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിവിടെ കാണാം നമ്മളുടെ ഡിവൈസ് ഇപ്പോൾ ലോക്ക് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഫൈൻഡ് മൈ ഡിസേബിൾ ചെയ്തില്ലെങ്കിലും നമുക്ക് നമ്മളുടെ ഫോൺ ഇപ്പം ആക്ടിവേഷൻ ലോക്കിലേക്ക് പോയേക്കുവാണ്.
അപ്പോൾ നമ്മൾ നമ്മുടെ ആപ്പിൾ ഐ ഡി അതിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി, അതിൻ്റെ പാസ്വേഡ് അതിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്കൊരു കുഴപ്പമില്ല. ഇപ്പോൾ കാണാം നമ്മുടെ ഐഫോൺ ഈസ് ലോക്ക് ടു ആൻ ഓണർ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ആപ്പിൾ ഐ ഡിയും താഴെ നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഫോൺ പുത്തനായിട്ട് റീസെറ്റ് ആയിട്ടുണ്ട്, ഇപ്പം പുതിയ ഫോൺ പോലെ ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും പാസ്വേഡ് ലോക്കോ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കാം. ഇത് തന്നെയാണ് നമുക്ക് ഐട്യൂൺസ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, അതോടൊപ്പം തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ, കാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, പീസ്.